ഹനഫി മദ്ഹബ് അനുസരിച്ച് വുദു എടുക്കുമ്പോൾ നിയ്യത്തിൽ ഞാൻ ഹനഫി മദ്ഹബ് പ്രകാരം വുദു എടുക്കുന്നു എന്ന് കരുതുകയും തല തടയുന്ന സന്ദർഭത്തിൽ തലയുടെ നാലിലൊരു ഭാഗമെങ്കിലും തടയണം, അപ്പോഴേ ഹനഫി മദ്ഹബിലെ വുദു ആകൂ. ഷാഫി മദ്ഹബിൽ സുന്നത്താണ് തല മുഴുവൻ തടയൽ, അങ്ങനെ അങ്ങ് തടഞ്ഞാൽ മതി. പക്ഷെ ഷാഫി മദ്ഹബിൽ വുദു എടുക്കുന്ന പോലെ ഹനഫി മദ്ഹബിൽ നമ്മൾ വുദു എടുക്കുമ്പോൾ ഹനഫി മദ്ഹബ് അനുസരിച്ച് എടുത്ത വുദു ആണെങ്കിൽ ആ വുദു മുറിയുന്ന കാര്യങ്ങളിൽ ഷാഫി മദ്ഹബിൽ ഇല്ലാത്ത ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. ഉദാഹരണമായി നമ്മൾ ഛർദിച്ചു, ഒന്നാകെ ഛർദിച്ചാൽ വുദു മുറിയും, നജസ് പുറപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. എന്നതുപോലെ തന്നെ രക്തം പുറപ്പെട്ടു ശരീരത്തിൽ, നമ്മൾ എവിടെയെങ്കിലും കൈകൊണ്ട് മാന്തുകയോ മറ്റോ ചെയ്ത് രക്തം പൊഴിഞ്ഞാൽ വുദു മുറിഞ്ഞു. അതുപോലെ തന്നെ വല്ല മുറിവിൽ നിന്നും ചലം പുറത്തായാൽ വുദു മുറിഞ്ഞു. നമ്മുടെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു, ഒരാൾ തവാഫിൽ കാലിന്മേൽ കയറി രക്തമോ ചലമോ പൊട്ടി, വുദു മുറിയും. ഷാഫി മദ്ഹബിൽ മുറിയില്ല, ഹനഫി മദ്ഹബിൽ എടുത്ത വുദു ആണെങ്കിലും മുറിയും. ഹനഫി മദ്ഹബിൽ വുദു എടുത്താൽ ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് തവാഫ് ചെയ്യാവുന്നതാണ്. അതേസമയത്ത് ഷാഫി മദ്ഹബിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഈ കർമ്മം പൂർത്തിയാക്കാം. നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതിന് ഷാഫി മദ്ഹബിൽ തന്നെ ഒരു കൗലുണ്ട്. ഷാഫി മദ്ഹബിന്റെ മറ്റൊരു അഭിപ്രായം, ഇമാം ഷാഫി തങ്ങളുടെ മറ്റൊരു അഭിപ്രായം, ഒരാൾ ഒരു സ്ത്രീയെ സ്പർശിക്കുമ്പോൾ ആരാണോ സ്പർശിച്ചത്, സ്പർശിച്ചവന്റെ വുദുവാണ് മുറിയുക. തൊട്ടവന്റെ എന്ന് മുറിയും, ആരെയാണോ തൊട്ടത് ആ തൊടപ്പെട്ടവന്റേത് മുറിയില്ല. മൽമൂസിന്റെ വുദു മുറിയില്ല എന്നർത്ഥം. സ്പർശന വിധേയനായ ആൾ, ഒരു സ്ത്രീ നമ്മളെ തൊട്ടാൽ അവളുടേത് മുറിയും. അതുകൊണ്ട് നമ്മൾ തൊട്ടയാളുടേതേ മുറിയൂ. അബദ്ധത്തിലൊരാൾ ഇങ്ങോട്ട് വന്ന് തൊട്ടാൽ നമ്മളതിന് ഉത്തരവാദിയല്ല. അതുകൊണ്ട് ഞാൻ ആരെയും തൊടുന്നില്ല എന്ന് കരുതി സൂക്ഷിച്ച് നമ്മളങ്ങനെ നടക്കുക. നമ്മെ ഏതെങ്കിലും സ്ത്രീ സ്പർശിക്കുന്നെങ്കിലും സ്പർശിക്കട്ടെ, അത് നമ്മൾ നോക്കേണ്ടതില്ല. വസ്വാസന് അവിടെ യാതൊരു സ്ഥാനവുമില്ല. ഏതുപോലെ ചില ആളുകളൊക്കെ പലപ്പോഴും മുടി കൊഴിയുന്നതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട്. മുടി കൊഴിഞ്ഞു പോകുന്നതിന് യാതൊരു കുഴപ്പമില്ല, നമ്മുടെ പ്രവർത്തന ഫലമായി കൊഴിഞ്ഞു പോകാതിരുന്നാൽ മതി. ഇനി മുടി കൊഴിയുന്നുണ്ടോ എന്നിങ്ങനെ വസ്വാസ് വെച്ചുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഹജ്ജിൽ അത്തരം വസ്വാസുകൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. ആ രീതിയിൽ നമ്മൾ ഒരിക്കലും വസ്വാസ് വെച്ചുകൊണ്ട് ഹജ്ജ് പൂർത്തീകരിക്കാൻ കഴിയില്ല. വളരെ ഹൃദയ സാന്നിധ്യത്തോടുകൂടി തക്വയോടുകൂടി നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ്.